ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരള സാരി എങ്ങനെ കാൻകൻ സ്കേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ കാണിച്ചിരുന്ന ആദ്യം സാരി ഉള്ളിലേക്ക് ടക്ക് ചെയ്യുക, പിന്നെ ഓരോ ഫ്ലീറ്റ് എടുക്കുക. ഫ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അത് റൈറ്റ് സൈഡിലേക്ക് മടക്കിയിട്ട് ഇങ്ങനെ കുത്തുക. ഇതിങ്ങനെ ഓരോ ഫ്ലീറ്റ്സായിട്ട് എടുത്തിട്ട് ചെയ്യണം. ഇത് എത്രത്തോളം അടുപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലത്. അതായത് ഒരു ഫ്ലീറ്റ് കഴിഞ്ഞ് അടുത്ത ഫ്ലീറ്റ് കുത്തുമ്പോൾ എത്രത്തോളം അടുപ്പിച്ചാൽ അത്രത്തോളം നല്ലോണം ഞെറിയും, നല്ലോണം നീറ്റായിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ താഴേക്ക് നീറ്റായിട്ട് നിൽക്കുന്നില്ല എന്ന് നിങ്ങൾ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ലാസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ, എന്തായാലും കാൻകൻ സ്കേർട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പൂഫി ആയിട്ട് നിൽക്കണം, അപ്പോൾ ലാസ്റ്റിലേക്ക് അത് ശരിയായിക്കോളും. സോ ഇപ്പോൾ ആദ്യം നിങ്ങൾ ആ മോൾ ഭാഗത്ത് ഞൊറികളൊക്കെ ശരിക്കും നിൽക്കണില്ലേ എന്ന് നോക്കുക, അത് മാത്രം മതി. പിന്നെ ഓരോ ഒരു ഫ്രണ്ട് സൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്കേർട്ട് ബാക്കിലേക്ക് ആക്കാം. അപ്പോൾ പിന്നെ നിങ്ങൾ അടുത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുന്നിൽ തന്നെ വരും ചെയ്യും, ക്ലിയർ ആയിട്ട് കാണുകയും ചെയ്യാം. എല്ലാ ഞൊറികളും എടുത്ത് കഴിയുമ്പോഴത്തേക്കും സാരിയുടെ രണ്ടറ്റവും ബാക്കിലേക്ക് വേണം വരാനായിട്ട്. അതായത് ഫുൾ നിങ്ങൾ ഞൊറി എടുത്ത് ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ കൂടി ലാസ്റ്റിലേക്ക് അത് ബാക്കിലേക്കായിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ. ദ എൻഡ് റിസൾട്ട് ഇതുപോലെ ആയിരിക്കും സ്കേർട്ട്. ഞാനിപ്പോൾ ദാ സെറ്റ് മുണ്ടിൻ്റെ മോൾ ഭാഗമല്ലേ, അതായത് നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വേഷ്ടി, അതെടുത്തിട്ടാണ് ഇത് ലുക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കോൺട്രാസ്റ്റിംഗ് കളറായിട്ട് യൂസ് ചെയ്യാം ദാവണി പോലെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നല്ല എളുപ്പമാണ് ഇതിടാൻ വേണ്ടിയിട്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. താങ്ക് യു.